ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഒരു പെൻസിൽ ഡ്രോയിംഗ് ആണ് ചെയ്യുന്നത്. ഈ കാണുന്ന അസ്തമയ സൂര്യനെ വരച്ച് പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം എളുപ്പത്തിൽ ഷെയ്ഡ് ചെയ്യാം, ഇതാണ് നാം ഇന്ന് ഡ്രോയിങ്ങിലൂടെ നാം ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ് വരക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നാം വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം മനസ്സിൽ വരണം. അതിനുശേഷം ലൈറ്റായിട്ട് വരക്കേണ്ട ഭാഗം രണ്ടായിട്ട് തിരിക്കുക. അപ്പോൾ ദൂരെയുള്ള ഭാഗത്തെയും അടുത്തുള്ള ഭാഗത്തെയും നാം അതിൽ ഈ രണ്ടായി തിരിച്ച ഭാഗത്ത് നാം വരച്ചു ചേർക്കുന്നു. ആദ്യം വരക്കുമ്പോൾ ലൈറ്റായിട്ട് വരക്കുക. ഡാർക്ക് ചെയ്ത് വരച്ചാൽ നിങ്ങൾ വരക്കുമ്പോൾ അത് തെറ്റിപ്പോയാൽ മായ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ലൈറ്റായിട്ട് വരക്കാൻ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ദൂരെ കാണുന്ന ആ മലയാണ് വരക്കുന്നത്. അതിനുശേഷം രണ്ട് മര കൊമ്പുകൾ അവിടെ വരച്ചു ചേർക്കുന്നു. ഈ മരക്കൊമ്പുകൾ ലൈറ്റായിട്ട് വരച്ചു, പിന്നീട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മളത് ഡാർക്കായിട്ട് വരച്ച് ആ ചിത്രത്തിൽ വ്യക്തമായ രീതിയിലാണ് പിന്നീട് അതിൻ്റെ ഔട്ട്ലൈനുകൾ വരക്കുന്നത്. ആ ലൈറ്റായിട്ട് വരച്ച ഔട്ട്ലൈനിലൂടെ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 6B യോ 10B യോ പെൻസിലുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്കായിട്ട് വരക്കുക. ഈ ലൈറ്റായിട്ട് വരച്ച ഔട്ട്ലൈനിൽ കൂടെ ആയിരിക്കണം വരക്കേണ്ടത്. എല്ലാ ഭാഗങ്ങളും കൃത്യമായി തന്നെ ഡാർക്ക് ചെയ്ത് വരക്കുക. അതിനുശേഷം നാം ഷെയ്ഡ് ചെയ്യാൻ പെൻസിൽ ഉപയോഗിച്ച് പല രീതിയിലും നമുക്ക് ഷെയ്ഡുകൾ ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി ഒരു ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഡാർക്കായിട്ട് വരച്ച ഭാഗങ്ങളിൽ നാം ഒരു തുണിയുടെ കഷ്ണമോ അല്ലെങ്കിൽ കോട്ടനോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഔട്ട്ലൈനിലൂടെ സ്മൂത്തായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഡാർക്ക് ചെയ്ത് കൊടുത്ത ആ ഭാഗത്ത് നിന്നും നമ്മൾക്ക് വേണ്ട ഭാഗങ്ങളിലെല്ലാം ആ കോട്ടൺ ഉപയോഗിച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഡാർക്ക് എവിടെയാണോ അതനുസരിച്ച് നമ്മൾക്ക് ആ കോട്ടൺ ഒന്ന് ചലിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പെൻസിൽ ഷെയ്ഡ് എളുപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് ആ ഔട്ട്ലൈനിലൂടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഇനി അതിൽ നല്ല ഡാർക്ക് വേണ്ട ഭാഗങ്ങളിൽ പെൻസിൽ ഉപയോഗിച്ച് വീണ്ടും ഒന്നും കൂടിയും ഡാർക്ക് ചെയ്യുക, എന്നിട്ട് ആ കോട്ടൺ ഉപയോഗിച്ച് ഒന്നും കൂടി സ്മൂത്ത് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുന്ന ഒരു എളുപ്പ രീതിയാണ് ഞാനീ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് പെൻസിൽ ഉപയോഗിച്ചും ഇതുപോലെ നമുക്ക് ഷെയ്ഡുകൾ ചെയ്യാം. ആ മരക്കൊമ്പും അതുപോലെ ഡാർക്ക് ചെയ്ത് അതിന് വേണ്ട ഷെയ്ഡുകൾ ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പെൻസിൽ ഉപയോഗിച്ച് മറ്റൊരു രീതിയിൽ അതിൽ വേണ്ട ഭാഗങ്ങളിൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. പെൻസിൽ ഉപയോഗിച്ച് ആ ചെറിയ ഭാഗങ്ങളിൽ, മരത്തിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളിലൊക്കെ നമുക്ക് കോട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പെൻസിൽ ഉപയോഗിച്ച് അത് ഷെയ്ഡ് ചെയ്യുന്നു. ഇനി സൂര്യനെ വരക്കുവാൻ, എളുപ്പത്തിൽ ആ സൂര്യനെ അവിടെ വരച്ചു ചേർക്കുന്നതിന് വേണ്ടി ഞാനൊരു പേപ്പർ, ആ വലുപ്പത്തിലുള്ള ഒരു പേപ്പർ വെട്ടിയെടുത്ത് അതിന് ചുറ്റും ഡാർക്കായിട്ട് അതിൻ്റെ ഔട്ട്ലൈനുകൾ വരക്കുന്നു. ഇങ്ങനെ
പേപ്പർ ഉപയോഗിച്ച് വരക്കുന്നത് എളുപ്പം. അതെങ്ങനെ ചെയ്യാം? നമുക്ക് പെൻസിൽ ഉപയോഗിച്ചും സൂര്യനെ വരക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടി ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തു, അതിൻ്റെ ഔട്ട്ലൈന് ചുറ്റും ഡാർക്ക് ചെയ്ത് വരച്ച് ആ ഡാർക്ക് ചെയ്ത ഭാഗത്ത് നാം നേരത്തെ ചെയ്തതുപോലെ കോട്ടൺ ഉപയോഗിച്ച് അതിൻ്റെ ആ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത ഭാഗത്തൊന്ന് കോട്ടൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും അതിൻ്റെ ഷെയ്ഡുകൾ ചെയ്യാൻ പറ്റും. അല്ലാതെയും നമ്മൾക്ക് ചെയ്യാം. ഇത് ഒരെളുപ്പ വഴിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനി ആ താഴെ ഭാഗത്തും അതുപോലെ പെൻസിൽ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഭാഗം നാം വരക്കുന്നത് പെൻസിൽ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ശ്രദ്ധിക്കണം. സൂര്യൻ്റെ ആ വെളിച്ചം വീഴുന്ന ഭാഗത്ത് നാം ലൈറ്റായിട്ട് തന്നെ കാണിക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് ചെയ്ത് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ആ കോട്ടൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്യുക. അപ്പോൾ ഡാർക്ക് വേണ്ട ഭാഗങ്ങളിൽ, ലൈറ്റ് വേണ്ട, സൂര്യൻ്റെ വെളിച്ചം വീഴുന്ന ഭാഗത്ത് ലൈറ്റായിട്ട് തന്നെ, അവിടെ നമ്മൾ ഷെയ്ഡുകൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഡാർക്ക് ചെയ്യുന്നു. അത് താഴേക്ക് വരും തോറും അത് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് കാണിക്കുന്നു. അത് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് ഷെയ്ഡുകൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അസ്തമയ സൂര്യൻ്റെ ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലുള്ള ഒരു ചിത്രം നിങ്ങൾ വരച്ച് ഈ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.